നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം തീവ്രവാദി വേട്ടയിലാണ് ഇപ്പോൾ നമ്മുടെ സുരക്ഷാ സേന എന്ന് വേണം പറയാൻ കാരണം അതിർത്തി പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കശ്മീർ മേഖലയിൽ പാകിസ്ഥാന്റെ നിരന്തരമായ ആക്രമണങ്ങളെ ചെറുക്കുകയും അവിടെ ഒരു കാരണവശാലും തീവ്രവാദികൾക്ക് പ്രവേശനമില്ല എന്നുള്ള തരത്തിലുള്ള താക്കീത് നൽകുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിലാണ് ഇന്ത്യൻ സേന ഇപ്പോൾ പുതുവർഷ പുലരി മുതൽ ആരംഭിച്ചിട്ടുള്ളത് പുതുവർഷ പുലരി എന്നത് ഭീകരരെ സംബന്ധിച്ച് വളരെയധികം മോശമായിട്ടുള്ള ഒരു വർഷമായാണ് അവരും കണക്കാക്കുന്നത് കാരണം ഇതുവരെ ഉണ്ടായിട്ടുള്ള കേവലം മുപ്പത് ദിവസത്തെ ആക്രമണ പരമ്പരകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ മേൽക്കൈ ഉണ്ടായിട്ടുള്ളത് ഇന്ത്യൻ സേനയ്ക്ക് മാത്രമാണ് കാരണം ഇരുപത്തിരണ്ടോളം ഭീകരരെയാണ് ഇന്ത്യൻ സേന അമർച്ച ചെയ്തതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് അത്തരത്തിൽ ഭയങ്കരമായ നഷ്ടം തന്നെയാണ് അവർക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ കശ്മീരിൽ സൈന്യം ഒരു ഇരട്ട ആക്രമണം കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ആക്രമണത്തിൽ അഞ്ച് ഭീകരരെ വകവരുത്താനും സാധിച്ചിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ തന്നെയാണ് നിലവിൽ പുറത്തു വരുന്നത് കശ്മീരിൽ സൈന്യം മുഖവരുത്തിയ ജെയ്ഷെ കമാൻഡർ സാഹിബ് മൻസൂർ വാനി കൊടും ഭീകരരാണ് എന്നുള്ള നിർണായക വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മേജർ ജനറൽ പ്രശാന്ത് ശ്രീവാസ്തവയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് പങ്കുവച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്നെ നടന്നിട്ടുള്ള വിവിധ ഐഇ ഡി ഭീകരാക്രമണങ്ങളുടെ പ്രധാന സൂത്രധാരിയെ തന്നെയാണ് ഇപ്പോൾ സൈന്യം വകവരുത്തിയിട്ടുള്ള ജീഷേ കമാൻഡർ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിലൂടെ തന്നെ ഇനി ഭാവി കാലങ്ങളിൽ ഇവർ ആസൂത്രണം ചെയ്ത നിരവധി പദ്ധതികളെ അമർച്ച ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട് യുവാക്കളെ ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിൽ സുപ്രധാനി കൂടിയായിരുന്നു സഹിദ് മസൂർ വാനിയെന്നും മേജർ വ്യക്തമാക്കിയിട്ടുണ്ട് പുൽവാമ ജില്ലയുടെ ജെയ്ഷെ കമാൻഡർ കൂടിയായിരുന്നു ഇയാ അതുകൂടാതെ കഴിഞ്ഞ പന്ത്രണ്ട് മണിക്കൂറിനിടെ ബുഡ്ഗാമിലും അതുപോലെ തന്നെ പുൽവാമയിലും ഒരേപോലെ ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ടായിരുന്നു രണ്ട് ഏറ്റുമുട്ടലുകളുമായി അഞ്ച് കൊടും ഭീകരരെ തന്നെയാണ് സൈന്യത്തിന് വകവരുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ലഷ്കർ ഇ തേയ്ബെ ജെയ്ഷെ ഭീകരരായിരുന്നു ഇതിൽ കൊല്ലപ്പെട്ടതും ഇവരുടെ പക്കൽ നിന്നും നിരവധി ആയുധങ്ങളും വെടിക്കോപ്പുകളും വെടിക്കോപ്പുകളുമൊക്കെയാണ് ഭീകരസംഘടനയുടെ പക്കലായി ഉണ്ടായിരുന്നതായി കണ്ടെടുത്തത് അഞ്ചിൽ നാല് പേരും കൊല്ലപ്പെട്ടത് പുൽവാമയിലെ നൈരാ പ്രദേശത്ത് തന്നെയായിരുന്നു മറ്റൊരു ഏറ്റുമുട്ടൽ നടന്നത് ബുഡ്ഗാമിലെ ക്രാരി ഷെരീഫ് ഏരിയയിൽ തന്നെയായിരുന്നു ഇവിടെ ഒരു പാകിസ്ഥാൻ ഭീകരനാണ് സൈന്യത്തിന്റെ തോക്കിനിരയായതും രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയതിനു ശേഷം കൊടും ഭീകരരായിട്ടുള്ള എട്ട് പേരുൾപ്പെടെ പതിനൊന്ന് പേരെ കശ്മീർ പോലീസ് വകവരുത്തിയപ്പോൾ ആകെ കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇരുപതിന് മുകളിലായി മരണസംഖ്യ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം കശ്മീരിൽ ശരിക്കും രണ്ട് വ്യത്യസ്ത ഏറ്റുമുട്ടലിലായിട്ടായിരുന്നു ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ സാഹിദ് മാനു ഉൾപ്പെടെ അഞ്ച് ഭീകരരെ സൈന്യത്തിന് വകവരുത്താൻ സാധിച്ചതും പുൽവാമ ബുദ്ഗാം ജില്ലകളിലായിട്ടായിരുന്നു ഇന്നലെ രാവിലെ മുതൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചതും ഭീകരർ ഇവിടെ ഒളിച്ചിരിക്കുന്നു എന്നുള്ള കൃത്യമായ വിവരമാണ് പോലീസിനും സൈന്യത്തിനും ലഭിച്ചത് ശേഷം ഇവർ സംയുക്തമായി നടത്തിയ ആക്രമണത്തിലായി ുന്നു ഇവരെ വകവരുത്താൻ സാധിച്ചത് ലഷ്കർ ഇദേവി ജെയ്ഷെ മുഹമ്മദ് സംഘങ്ങളുടെ താവളങ്ങളിൽ തന്നെയായിരുന്നു നേരിട്ടുള്ള ഒരു പ്രത്യാക്രമണം നടത്തിയതും പുൽവാമയിൽ നടത്തിയ തെരച്ചിൽ നാല് ഭീകരരും ബുദ്ഗാമിലെ തെരച്ചിൽ ഒരു ഭീകരനുമാണ് കൊല്ലപ്പെട്ടത് ഇവരിൽ നിന്നും തോക്കുകൾ ഉൾപ്പെടെ നിരവധി ആയുധ ശേഖരം തന്നെയാണ് പിടിച്ചെടുത്തിട്ടുള്ളത് പുൽവാമയിലെ നെയറാ മേഖലയിലാണ് ഭീകരരും സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പിന്നീടുണ്ടായതും നെയറാ പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യം സംബന്ധിച്ചുള്ള രഹസ്യ വിവരം നേരത്തെ തന്നെ സൈന്യത്തിന് ലഭിച്ചിരുന്നു ഇതിനിടയിൽ ഭീകരരും സൈന്യവും തമ്മിൽ കടുത്ത ഏറ്റുമുട്ടൽ പെട്ടെന്നുണ്ടാവുകയായിരുന്നു ചെയ്തത് അതിൽ നാല് ഭീകരർ കൊല്ലപ്പെട്ടു അതേസമയം ചരാറി ഷെരീഫിൽ നടന്ന മറ്റൊരു സൈനിക നീക്കത്തിൽ ഒരു ഭീകരനെ വകവരുത്താനും സാധിച്ചിരുന്നു ഏറ്റുമുട്ടലിൽ ആ ഭീകരന്റെ പ്രദേശത്തു നിന്നും എ കെ റൈഫിൾ ഉൾപ്പെടെയുള്ള ആയുധ ശേഖരമാണ് സൈന്യത്തിന് കണ്ടെടുക്കാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മളെ വിട്ട് പിരിഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണക്കാരായിരുന്ന ഭീകരരെ തന്നെയാണ് ഇപ്പോൾ സൈന്യം തിരഞ്ഞു പിടിച്ച് വകവരുത്തിയിരിക്കുന്നത്